ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി ഇന്ത്യൻ പ്രസിഡൻ്റ് തന്നെ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് മൂന്ന് സൈനിക വിഭാഗത്തിൻ്റെ ചീഫുകൾ പ്രവർത്തിക്കുന്നത്. സർവ്വസൈന്യാധിപൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡൻ്റ് തന്നെ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ ഭരണം നിർവഹിക്കുന്നത്. ജനാധിപത്യപരമായ ഒരു ഭരണം തിരഞ്ഞെടുക്കപ്പെട്ട ലെജിസ്ലേച്ചർ കോംപ്ലക്സിലെ അവിടുത്തെ നേതാവ് ലീഡർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണം നടത്തുന്നു. അത് ഇന്ത്യൻ പ്രസിഡൻ്റ് വേണ്ടിയിട്ട് തന്നെയാണ്. അതുതന്നെയാണ് സ്റ്റേറ്റുകളിലുണ്ടാകുന്നത്. ഇവിടെ ഭരണം നടത്തുന്നത് അറ്റ് ദ പ്ലഷർ ഓഫ് ദ ഗവർണറാണ്. അത് തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും അവരുടെ അസംബ്ലി ഏതെങ്കിലും ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കുകയും അദ്ദേഹം തൻ്റെ സഹപ്രവർത്തകരായി മന്ത്രിമാരെ തിരഞ്ഞെടുക്കുകയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം കേരളത്തിലെ ഭരണത്തിലെ ചില ഗവർണർക്കാണ് അധികാരം, മുഖ്യമന്ത്രിക്കാണ് അധികാരം എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷേ ഗവർണർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പം ഗവർണറുടെ ചില തീരുമാനങ്ങളോട് കടുത്ത വിയോജിപ്പ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സ്വഭാവമുള്ള മുഖ്യമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എം എൽ എമാരും അവരെ ഗവർണർ തീരുമാനത്തിന് അതിശക്തമായി എതിർക്കുകയും രാജ്ഭവൻ്റെ മുമ്പിൽ അടുത്ത 15-ാം തീയതി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ 100,000 ആൾക്കാരെ അവിടെ അണിനിരത്തും എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മളിത് പരിശോധിക്കുമ്പം ഭരണഘടന അനുസരിച്ച് ഗവർണറുടെ റെസിഡൻസിനും ഗവർണർക്കും അദ്ദേഹത്തിൻ്റെ വസതിക്ക് ചുറ്റും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. സർക്കാരാണ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ ആ ഗവൺമെൻറ് തന്നെ ഗവർണർക്കെതിരായി 100,000 പേരെ അണിനിർത്തുമ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യ രാജ്യമായ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഗവർണർക്കെതിരായുള്ള ഒരു പ്രകടനം കൈയിട്ട് പോകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഗവർണർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സേനയെ വിളിച്ചു വരുത്തും. അതിന് അധികാരമുണ്ട്. സി ആർ പി എഫ് തീർച്ചയായിട്ടും ആ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആ പ്രകടനത്തിന് ഗവർണറുടെ സംരക്ഷണത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സേന വന്നിരിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്രകാരം സേന വന്നാൽ ആ രാജ്ഭവൻ്റെ സംരക്ഷണം അവരേറ്റെടുക്കും. കാരണം അതിന് സർക്കാരിനൊന്നും ചെയ്യാൻ ഒക്കില്ല. ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിനെന്തെങ്കിലും ഒരു ത്രെട്ടോ വിഘാതമോ ഉണ്ടെന്ന് തോന്നിയാൽ ആ ഗവർണർക്ക് ഗവർണർ പ്രൊട്ടക്ഷന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീർച്ചയായിട്ടും പോലീസ് സന്നാഹങ്ങളെ അയച്ചു കൊടുക്കേണ്ടി വരും. ഇവിടെ തീർച്ചയായിട്ടും അതിനവസരം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഗവർണർ സി ആർ പി എഫ് ഒ അല്ലെങ്കിൽ അതുപോലെയുള്ള കേന്ദ്രസേനയെ വിന്യസിക്കുകയും ചെയ്യും. കേന്ദ്രസേനയെ വിന്യസിച്ചു കഴിഞ്ഞാൽ പ്രകടനം നടത്തുന്നവർ അവിടെ തള്ളിക്കയറാനോ അത് ഗവർണർക്കെതിരായിട്ട് എന്തെങ്കിലും നടപടിയിലേക്ക് നീങ്ങിയാൽ അവരിടപെടുകയും ചെയ്യും. അവരിടപെടുമ്പോൾ അതിശക്തമായ ഇടപെടൽ തന്നെയായിരിക്കും. അങ്ങനെ വന്നാൽ അതിന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെയും ജില്ലാ മജിസ്ട്രേറ്റിൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യം തന്നെയാണ് അവിടെ വേണ്ടത്. ആർ ഡി ഒയും തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകണം. കാരണം ഏറ്റവും മുന്തിയ കേരളത്തിലെ ഏറ്റവും മുന്തിയ ഭരണാധികാരിയായ ഗവർണറവിടെ ഗവർണറുടെ വസതിക്കെതിരെയും ഒരു ത്രെട്ടാണ്. തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും ആർ ഡി ഒയുടെയും സാന്നിധ്യം അവിടെ ഉണ്ടാകണം. അത് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ആരാണ് അതിൻ്റെ ചീഫ്, അവരുടെ ഗസറ്റഡ് ഓഫീസർക്ക് അവിടെ കൂടിയ ജനങ്ങളെ അല്ലെങ്കിൽ ഗവർണർക്കെതിരായിട്ട് വന്നു ചേരുന്ന ആ ജനക്കൂട്ടത്തെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും വേണ്ട, ആർ ഡി ഒയും വേണ്ട. ആ ഫോഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ ഒരു ഗസറ്റഡ് ഓഫീസറാണെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അധികാരമില്ലായേ ഗവർണർ സംരക്ഷണത്തിന് വേണ്ടി അവിടെ വരുന്ന ജനക്കൂട്ടത്തെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരം തീർച്ചയായിട്ടും
ഗവർണർക്കുണ്ട്, അവിടുത്തെ സെക്യൂരിറ്റി കമാൻഡൻറ്റിനുണ്ട്. ഗവർണർ അത് അറിയേണ്ട ആവശ്യമില്ല. അവിടുത്തെ സെക്യൂരിറ്റിയുടെ ചാർജ് ആരാണോ അദ്ദേഹത്തിന് അവിടെ വരുന്ന ജനങ്ങളെ ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പല സ്ഥലങ്ങളും പല രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല സ്ഥലത്തും വളരെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം മോശമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ ഉണ്ട്. കാരണം തീർച്ചയായിട്ടും 15th ഒരു 100,000 പേരെ അണിനിരത്തുന്നെങ്കിൽ ഗവർണറുടെ പ്രൊട്ടക്ഷനു വേണ്ടി കേന്ദ്രസേന വന്നിരിക്കും. കേന്ദ്രസേന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺട്രോള് അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ അവിടെ ആർഡിഎക്കോ ഉണ്ടാകില്ല. ആ കേന്ദ്രസേനയുടെ കമാൻഡർ ആരാണോ അദ്ദേഹം ഗവർണറുടെ ജീവനും സ്വത്തിനും വസതിക്കും എന്തെങ്കിലും ത്രെട്ടുണ്ടെന്ന് തോന്നിയാൽ അവിടെ കൂടിയ ജനവിഭാഗത്തെ ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ആർഡിഒ വേണ്ട, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വേണ്ട. ആ ഗസറ്റർ ഓഫീസർ റാങ്കിലുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് സഫീഷ്യൻ്റായ നിയമപരമായ സംരക്ഷണം 131 CRPC പ്രകാരം കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് മനസ്സിലാക്കണം. ഇതുപോലത്തെ ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരു ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഗവർണർക്കെതിരായിട്ട് അതേ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ഒരു ഭരണകക്ഷി ഇതുപോലെ പ്രകടനം നടത്തുന്നത് അനുചിതം തന്നെയാണ്. തീർച്ചയായിട്ടും അത് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചും ഒരു സംസ്ഥാനത്തിൻ്റെ യഥാവിധി പോലെ പോകുന്ന ഭരണത്തിനും വിഘാതം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അത് അങ്ങനെയാണെങ്കിൽ 356 ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് ഗവർണർക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം അല്ലെങ്കിൽ ഉണ്ട്. അത് വിനിയോഗിക്കേണ്ടിയും വരും. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പ്രകടനം അനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അത് ഗവൺമെൻറ് സസൂക്ഷ്മം ഈ നിയമവകുപ്പുകൾ ഭരണഘടനയുടെ 356 അതുപോലെ തന്നെ CRPCയിലെ 131 കാരണം അവിടുത്തെ കേന്ദ്രസേനയ്ക്ക് അവിടെ വരുന്ന ആ പ്രകടനം നടത്തുന്നവർ ഏതെങ്കിലും രീതിയിൽ അതിക്രമം കാണിച്ച ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട്. അവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെയോ ആർഡിഒയുടെ സാന്നിധ്യം ആവശ്യമില്ല. 131 CRP അനുസരിച്ച് CRPC അനുസരിച്ച് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അതോടൊപ്പം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. ഗവൺമെൻറ്റിന് ഇല്ലെങ്കിലും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനും ആർഡിഒക്കും ഉണ്ട്. അവരുടെ സാന്നിധ്യം അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രസേനയ്ക്ക് അത് ഡിസ്പേഴ്സ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരിക്കലും നമ്മുടെ സ്റ്റേറ്റിനും നമ്മുടെ രാജ്യത്തിനും നല്ലതല്ല. ഇരുകൂട്ടരും സംയമനം പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു. അതിലേക്ക് നീങ്ങരുത്. കാരണം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഏറ്റവും വലിയ ശക്തി, ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശരി. ഭരണഘടന അനുസരിച്ച് കേരളത്തിൻ്റെ ഏറ്റവും ഉന്നതനായ ഭരണാധികാരി ഗവർണർ തന്നെയാണ്. ഗവർണറുടെ പ്ലഷറിന് വേണ്ടി തന്നെയാണ് ഭരണം നടത്തുന്നതാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗവർണർ ഇപ്പം പറഞ്ഞ് ഗവർണർക്കെതിരായിട്ട് ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞാൽ അവർക്കെതിരായിട്ട് നടപടി എടുക്കാൻ അധികാരം ഗവർണർക്കുണ്ട്. ഗവർണറിപ്പം ധനമന്ത്രിക്കെതിരായിട്ട് ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റണം എന്ന് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയുമാണ്. എന്തായാലും ഇതുപോലെയുള്ള കൺഫ്രണ്ടേഷൻ നിയമപരമായി നോക്കുമ്പം ഗവർണറെ ഓവർ പവർ ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെൻറ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.